കോവിഡ് ബാധിച്ച് മരണമടഞ്ഞവരെ സംസ്കരിക്കാൻ വളയിട്ട കൈകളും മഹാമാരിയുടെ കാലത്തെ കരുതലിന്റെ മുഖമായവരിലേക്ക് ചേർത്തു വെക്കുകയാണ് ഡിവൈഎഫ്ഐ കൊല്ലം ഈസ്റ്റ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സരിത വിനോദെന്ന വീട്ടമ്മ കൊല്ലം പുന്തലത്താഴം ഡിവിഷനിൽ കോവിഡ് ബാധിച്ച് മരിച്ച വ്യക്തിയുടെ മൃതശരീരമാണ് സരിത ഉൾപ്പെടുന്ന സന്നദ്ധ സേന കോവിഡ് മാനദണ്ഡങ്ങൾ പ്രകാരം സംസ്കരിച്ചത് കൊല്ലം ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ നിന്ന് ഏറ്റുവാങ്ങിയ മൃതദേഹം ഡിവൈഎഫ്ഐയുടെ ആംബുലൻസിൽ പോളയത്തോട് പൊതുശ്മശാനത്തിൽ എത്തിച്ചായിരുന്നു സംസ്കാരം ഭയം കൊണ്ട് പലരും മാറി നിൽക്കുന്നിടത്തേക്ക് ഉറച്ച കാൽവെപ്പോടെ വന്ന യുവതി കോവിഡ് പോസിറ്റീവായി മരിച്ചയാളുടെ മൃതദേഹം സംസ്കരിക്കുന്നതിന് നേതൃത്വം നൽകിയ ബ്രിഗേഡിൽ സരിതയും സ്വയം അണിചേരുകയായിരുന്നു എനിക്ക് നല്ല ആത്മവിശ്വാസവും നല്ല ധൈര്യവും തരുന്ന പ്രവൃത്തി തന്നെയാണ് ഇത് തന്നെയും ഈ സംഭവം അറിഞ്ഞ് ഞാനിവിടെ ചെയ്യുമ്പോൾ എല്ലാവരും ഇതെങ്ങനെയാണ് ഇനി എങ്ങനെയാണ് ഇത് മുന്നോട്ട് എന്നുള്ളതൊക്കെ ഇങ്ങനെ എല്ലാവരും സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് അപ്പോൾ ഞങ്ങൾ തന്നെ പറഞ്ഞു ഞങ്ങൾ ചെയ്തോളാം ഞങ്ങൾ ചെയ്യാൻ ഞങ്ങൾ പിള്ളേരുണ്ട് ഞങ്ങൾ ചെയ്തോളാം എന്ന് പറഞ്ഞു കോവിഡ് ബാധിതരെ സഹായിക്കുന്നതിന് വേണ്ടി സിപിഐഎം ഡിവൈഎഫ്ഐ എസ്എഫ്ഐ നേതൃത്വത്തിൽ രൂപീകരിച്ച സന്നദ്ധ സേനയിലെ അംഗങ്ങളാണിത് സിപിഐഎം കൊല്ലം ഈസ്റ്റ് ഏരിയ കമ്മിറ്റി അംഗം ജയലാൽ സിപിഐഎം വടക്കേവിള ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സജീവ് ഹംസ വാർഡ് കൗൺസിലർ സതീഷ് സിപിഐഎം പുന്തലത്താഴം റൺ സെക്രട്ടറി ഷാജി ആർ രമണൻ ഡിവൈഎഫ്ഐ വടക്കേവിള ഈസ്റ്റ് മേഖലാ ട്രഷറർ നിതിൻ അജിത്ത് ഡിവൈഎഫ്ഐ വടക്കേവിള ഈസ്റ്റ് മേഖല ജോയിന്റ് സെക്രട്ടറി മനുബാബു എന്നിവരാണ് സന്നദ്ധ സേനയിലെ മറ്റ് അംഗങ്ങൾ കൈരളി ന്യൂസ് കൊല്ലം